أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം ഒരു യാത്രയാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു തീർത്ഥയാത്രയാണ്. തീർച്ചയായും യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തെ ഓർമ്മപ്പെടുത്തുന്ന കുറേ നാഴികക്കല്ലുകൾ യാത്രയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നു. അനുഷ്ഠാനങ്ങൾ അവയാണ്. ഞാൻ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, ഇനി ലക്ഷ്യം പിഴച്ചു പോകുന്നുണ്ടോ എന്നുള്ള ബോധപൂർവമായ ജാഗ്രത, ഇവ രണ്ടും അനുഷ്ഠാനങ്ങളാകുന്ന അടയാളങ്ങൾ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അള്ളാഹു തആല ആദരിച്ച മാസമാണ് ഹജ്ജ് എന്ന അതിശ്രേഷ്ഠമായ അനുഷ്ഠാനം നിർവഹിക്കപ്പെടുന്ന മാസമാണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 നാളുകൾ ഇബാദത്തുകൾക്ക് സൽക്കർമ്മങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠതയുള്ളതാണ്. ആ നിലയിൽ ഹജ്ജ് എന്ന അനുഷ്ഠാനത്തെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും ആത്മവിചാരണകളും നമ്മിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സന്ദർഭമാണിത്. ഇസ്ലാം സവിശേഷമായ ഒരു ജീവിതശൈലിയാണല്ലോ. എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പം തന്നെ എത്ര സുന്ദരമാണല്ലേ. നമ്മളാരും കണ്ടിട്ടില്ലാത്ത അരൂപിയായ, എന്നാൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുളിലും വെളിച്ചത്തിലും ഏകാന്തതയിലും ആൾക്കൂട്ടത്തിലും ഒരുപോലെ നമ്മൾ ജീവിതത്തോട്, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പടച്ചവൻ, അത് വല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. അരൂപിയായ ദൈവം. ഇതേപോലെ തന്നെയാണ് ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങൾ. അനുഷ്ഠാനങ്ങൾ അധികവും പ്രതീകാത്മകമാണ്. കേവലം അനുഷ്ഠിക്കുക എന്നതിനപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവയ്ക്ക് പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ നിർണയിച്ചു വെച്ചത് കാണാൻ കഴിയും. 5 നേരം ഒരാൾ അല്പനേരം കുത്തനെ നിന്ന് പിന്നെ ഒന്ന് കുനിഞ്ഞ് പിന്നെ ഒന്ന് കുമ്പിട്ടാൽ വല്ലതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് അന്തരാർത്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് നാം അനുഷ്ഠിക്കുന്ന ഈ അനുഷ്ഠാനങ്ങൾക്ക് സവിശേഷമായ അന്തരാർത്ഥങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിഫലനങ്ങൾ അവ സൃഷ്ടിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്
എന്ന ബോധ്യം നമ്മിൽ ഉണ്ടാക്കുന്നത്. ഹജ്ജ് ആ നിലയിൽ തികച്ചും പ്രതീകാത്മകം എന്ന് പറയാവുന്ന സവിശേഷമായൊരു അനുഷ്ഠാനമാണ്. മറ്റ് അനുഷ്ഠാനങ്ങൾ പോലെ തന്നെ ഹജ്ജിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്, നിർണിതമായ നിയമ വ്യവസ്ഥയുണ്ട്, അതേപോലെ തന്നെ ഹജ്ജിനെ പൂർണ്ണമാക്കുന്ന നിർബന്ധ ഘടകങ്ങളും സുന്നത്തായ ഘടകങ്ങളും കർമ്മശാസ്ത്രപരമായ സവിശേഷതകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അനുഷ്ഠാനമാണ് ഹജ്ജ്. ആ നിലയ്ക്ക് സാങ്കേതികമായി ഒരാൾ ഹജ്ജ് അനുഷ്ഠിച്ചാൽ തീർച്ചയായും അയാൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കും. എന്നാൽ അതിനുമപ്പുറത്ത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ തികച്ചും ഹക്കീമും അലീമുമായ യുക്തിജ്ഞനും സർവജ്ഞനുമായ അള്ളാഹു ഇങ്ങനെ ഒരു അനുഷ്ഠാനം കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്ന ആലോചന വളരെ പ്രസക്തമാണ്. പണ്ഡിതന്മാർ ആ നിലയ്ക്കുള്ള ധാരാളം ചർച്ചകൾ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചത് കാണാം. ഖുർആനിലെ ഒരു പരാമർശമുണ്ട്, അൽ ഹജ്ജ് 27-ാമത്തെ സൂക്തം മുതൽ 28-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലിയഷ്ഹദു മനാഫിഅ ലഹും, എന്തിനാണ് ഹജ്ജ്? ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം ഇബ്രാഹിം അലൈഹിസ്സലാമിലൂടെ സംഭവിച്ചു. അങ്ങനെ ജനം നടന്ന് അവശരായും മെലിഞ്ഞൊട്ടിയ യാത്ര ചെയ്ത് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായും പല രൂപത്തിൽ അവിടെ വന്നു ചേരുകയാണ്. ഇപ്പം നമ്മൾ ശരിക്കും ഒരു മുകളിൽ നിന്ന് ആകാശ കാഴ്ച നടത്തുകയാണെങ്കിൽ അതിസുന്ദരമായിരിക്കും. അത് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും യക്തീന മിങ്കുല്ലി ഫജ്ജിൻ അമീഖ്, അതിവിദൂരമായ മലമ്പാതകൾ താണ്ടിയിട്ട് മനുഷ്യരിങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനങ്ങളിലും കപ്പലുകളിലും മറ്റു വാഹനങ്ങളിലും ഒക്കെയായിട്ട് ജനങ്ങളിങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പും കാന്തവും പോലെ എന്ന് പറയാറുണ്ടല്ലോ പടച്ചതമ്പുരാൻ്റെ വിളി കേട്ടിട്ട്. അതിന് പിന്നിൽ അത്യാവേശകരമായ ഉജ്ജ്വലമായ ഒരുപാട് പ്രതീകങ്ങൾ കാണാം. അതാണ് അല്ലാഹു തആല പറഞ്ഞു വെക്കുന്നത്. എന്തിനാണ് ഹജ്ജ് എന്ന ചോദ്യത്തിന് പല അർത്ഥങ്ങൾ പല തലത്തിൽ നമുക്ക് നിർവചനങ്ങൾ നൽകാം. പക്ഷെ അല്ലാഹു പറയുന്നു ലിയഷ്ഹദു, അവർ സാക്ഷികളാകാൻ വേണ്ടിയാണ് അവിടെ. മനാഫി അലഹും, അവർക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള പലവിധ പ്രയോജനങ്ങൾക്ക് അവർ സാക്ഷികളാകാൻ വേണ്ടിയാണ് ഹജ്ജ്. ഖുർആൻ പണ്ഡിതന്മാർ ആ മനാഫിഅ മൻഫഅത്ത് പ്രയോജനങ്ങൾ എന്താണ് എന്ന കാര്യത്തിൽ വല്ലാതെ വാചാലമാകുന്നത് കാണാം. എന്താണ് പടച്ചവൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലെ, ആ രണ്ട് കണ്ടം തുണിയൊടുത്ത് ലബ്ബൈക്ക ചൊല്ലി അല്ലാഹു തആല നിശ്ചയിച്ച ഇടങ്ങളിലൂടെ സഞ്ചരിച്ച് വട്ടത്തിൽ കറങ്ങി നീളത്തിലോടി പിന്നെ അവിടെയും ഇവിടെയുമായിട്ട് മിനായിലും അറഫാത്തിലും മുസ്ദലിഫയിലും പിന്നെയും മിനയിലും ആയുള്ള നിരന്തരമായ ചലനമാണ് ഹജ്ജ്. നിരന്തരം ഒരാളെ ഇട്ട് ഓടിക്കുകയാണ് അല്ലാഹു തആല. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? നമസ്കാരം എന്നത് അനങ്ങാതെ ജാഗ്രതയോടെ മനസ്സ് തികച്ചും അല്ലാഹുവിൽ തന്നെ ഏകാഗ്രമായി തിരിച്ചു വെച്ചുകൊണ്ട് അനുഷ്ഠിക്കണം. കൂടുതൽ അനങ്ങിയാൽ ഇളകിയാൽ അത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയെ ബാധിക്കും എന്ന് പഠിപ്പിച്ച ഇസ്ലാം അത് ശ്രേഷ്ഠമായ ഹജ്ജിലേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോൾ ഓടട എന്ന് പറയാണ്. നിരന്തരമായി ചലിച്ചുകൊണ്ടേയിരിക്കും എന്നതാണ് ഹജ്ജിൻ്റെ ഒരു വശമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ലിയഷ്ഹദു മനാഫിഅ ലഹും, അങ്ങനെ ഹജ്ജിൻ്റെ വ്യത്യസ്തമായ സവിശേഷമായ ഒരുപാട് പ്രയോജനങ്ങൾക്ക് ആ ഹാജിമാരും വിശ്വാസി സമൂഹവും ലോക മനുഷ്യ സമൂഹം തന്നെയും സാക്ഷികളാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നു. ഹജ്ജ് തലമുറകളായി നിരന്തരം വിശകലനം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കർമ്മമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ചിന്തിച്ച് ഒരുപാട് ഭാവനയിൽ കണ്ട് വിശകലനങ്ങൾ നടത്താം. എന്നാൽ അതെല്ലാം കഴിഞ്ഞാലും എന്താണോ ബാക്കിയാകുന്നത് അതാണ് ഹജ്ജ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അത്രമാത്രം രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനുഷ്ഠാനമാണ് അത്. എന്നാൽ കേവലമായൊരു ആത്മീയ പ്രവൃത്തി എന്ന നിലയ്ക്ക് ഹജ്ജിനെ നമുക്ക് ചുരുക്കിക്കെട്ടാൻ സാധ്യമാണോ? അത് സാധ്യമല്ല.
ഹജ്ജിൽ സാമൂഹികമായ ഇടപെടലുകളുണ്ട്, രാഷ്ട്രീയമായ മാനങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ പ്രഭാഷണത്തിലൂടെ ബോധ്യപ്പെടുത്തിയത് നമുക്ക് കാണാം. അതേസമയം ഹജ്ജിൽ വളരെ സന്തുലിതമായ ഒരു ഇസ്ലാമിൻ്റെ സവിശേഷമായ ഒരു തലം പഠിപ്പിക്കുന്നുണ്ട്. ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താണ്? നമുക്ക് ഹജ്ജുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ കാണാം. ഹാജിമാർ പലപ്പോഴും ബേജാറായി പോകും, പടച്ചോനെ ഇതൊക്കെ ഞാൻ ഈ പ്രായത്തിൽ എങ്ങനെ കാണാതെ പഠിക്കും, എങ്ങനെ ചൊല്ലിത്തീർക്കും എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു പ്രാർത്ഥനയാണ് ഉദ്ധരിക്കുന്നത്. വമിൻഹുമ യഖൂൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. പടച്ചോനെ, ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്ത് നൽകണേ, നന്മ നൽകണേ. വഫിൽ ആഖിറതി ഹസന, പരലോകത്തും നന്മ നൽകണേ, നരകശിക്ഷയിൽ നിന്ന് കാക്കണേ എന്ന സമഗ്രവും സമ്പൂർണവുമായ സന്തുലിതമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ദുനിയാവിൻ്റെ കാര്യമാണ് പറയുന്നത്. അവിടെ ചെന്നിട്ട് പടച്ചോൻ്റെ വീടിൻ്റെ ചാരത്ത് ചെന്നിട്ട് അവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ആ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥനയാണ്. ആദ്യം ദുനിയാവ് തന്നെ ചോദിക്കുക, എന്നിട്ട് പരലോകം ചോദിക്കുക എന്നാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉണർത്തുന്നത്. ഇസ്ലാമിൻ്റെ ആ സന്തുലിത ഭാവം നമുക്കവിടെ വളരെ പ്രകടമായിട്ട് കാണാം. ദുനിയാവും ആഖിറവും ഇഹലോകവും പരലോകവും ആത്മീയതയും ഭൗതികതയും വളരെ സുന്ദരമായിട്ട് സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു സവിശേഷമായ ഒരു പ്രാർത്ഥനയാണ് അത് എന്ന് കാണാൻ സാധിക്കും. അതിനും അപ്പുറം പറയുന്നുണ്ട് അള്ളാഹു, ഹജ്ജ് വേളയിൽ ഒരാൾക്ക് കച്ചവടം ചെയ്യാമോ? അള്ളാഹുവെ ലക്ഷ്യമാക്കി അള്ളാഹു വിളിച്ചിട്ട് പുറപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹു തന്നെ പഠിപ്പിക്കുകയാണ്, ലൈസ അലൈക്കും ജുനാഹുൻ അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങൾക്ക് വിരോധമൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല. അൻ തബ്തഗു ഫദ്ലൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഔദാര്യവും അനുഗ്രഹവും അവിടെ വെച്ചും നിങ്ങൾക്ക് തേടാം. നാട്ടിലൊരു ചെരുപ്പ് കച്ചവടക്കാരൻ ഹജ്ജിന് പോവാണ്, അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ ഒരു ചാക്കിൽ ചെരുപ്പും കൊണ്ട് പോവാം, അവിടെ ചെന്നിട്ട് തെരുവിലിട്ട് കച്ചവടം ചെയ്യാം, ലാഭം കിട്ടും. അള്ളാഹു പറഞ്ഞതിരാണ്, ഒരു അനുഷ്ഠാനത്തെ ജീവിതവുമായിട്ട് ബന്ധിപ്പിച്ച് പഠിപ്പിക്കുകയാണ് അള്ളാഹു. നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സവിശേഷത, അതിൻ്റെ വിശാലത, അതിൻ്റെ മാനവിക ഭാവം എത്രത്തോളമാണ് എന്ന് ഹജ്ജ് വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. സ്വഹാബിമാരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലുള്ളവർ പറയുന്നുണ്ട്, ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ ഒരു ഹജ്ജ് വേളയിലെ കച്ചവടം കൊണ്ട് ചിലപ്പോൾ അടുത്ത ഹജ്ജ് വരെ ജീവിക്കാനുള്ള വിഭവങ്ങൾ സംഭരിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചോനെ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ദുനിയാവിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊന്നും മാറ്റിവെക്കേണ്ടതില്ല. നിങ്ങൾ എല്ലാ ഒരുക്കങ്ങളും നടത്തൂ, യാത്രയുമായി ബന്ധപ്പെട്ട സകല മുന്നൊരുക്കങ്ങളും നടത്തൂ എന്ന് ആദ്യം പറയാണ്. ഭക്ഷണ സാധനങ്ങളും മരുന്നും എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഒരുക്കിക്കൊള്ളൂ, എന്നിട്ടാ പറയുന്നത് എന്നാൽ ഏറ്റവും ഉത്തമമായ പാഥേയം എന്താണ്? തഖ്വയാണ് എന്ന് പറയാണ്. ആദ്യം എനിക്ക് വേണ്ടതൊക്കെ എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല തഖ്വയും കൂടെ കരുതണം കേട്ടോ. അല്ലാതെ ഹജ്ജ് ഒരിക്കലും ലക്ഷ്യത്തിലെത്തുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ഈ നിലയ്ക്ക് ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സവിശേഷതകൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ആത്മീയതയെ എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിത വ്യവഹാരങ്ങളോട് ചേർത്ത് വെക്കാൻ കഴിയുക എന്ന സവിശേഷമായ കാഴ്ചപ്പാടാണ് ഇവിടെ ഉള്ളത്. കഅബാലയത്തെ ലക്ഷ്യമാക്കിയാണ് ഹാജിമാർ പുറപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അതാണോ ലക്ഷ്യം? അല്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന ഹാജി പുറപ്പെടുന്ന സമയത്ത് ഇറാഖിൽ വച്ച് നാട്ടുകാരോടും കുടുംബത്തോടും രാജസമൂഹത്തോടും പറയുന്നൊരു വാക്കുണ്ട്. എങ്ങോട്ടാണ് പോകുന്നത്?
ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്ക് പുറപ്പെടുകയാണ്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിലേക്കുള്ള മുഹാജിറാണ്, അള്ളാഹുവിലേക്കാണ് എൻ്റെ ഹിജ്റ എന്നൊരു പ്രയോഗമുണ്ട് ഖുർആനിൽ. വല്ലാതെ ബേജാറാക്കുന്ന പ്രയോഗമാണ്. അയാൾ അള്ളാഹുവിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ഇന്നാലില്ല എന്ന് പറയും അല്ലേ, ആൾ പോയി എന്നതിൻ്റെ അർത്ഥം. ഇബ്രാഹിം അലൈഹിസ്സലാം ആ മനസ്സോടുകൂടി തന്നെയാണ് പറഞ്ഞത്, അള്ളാഹുവിലേക്കാണ് പുറപ്പെടുന്നത്, ലക്ഷ്യം കഅബയല്ല, മക്കയല്ല, മസ്ജിദുൽ ഹറമല്ല, അള്ളാഹുവാണ് യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ കഅബയോ, കഅബ അവിടെ ഒരു പ്രതീകമായി മാറുകയാണ്. അങ്ങനെയുണ്ടല്ലോ, ദുനിയാവിൽ പടച്ചോന് വിളിച്ചു കൂട്ടാൻ പറ്റിയ ഒരിടം, ആ നിലക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു കേന്ദ്രമാണത്. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മളൊക്കെയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന കേന്ദ്രമാണത്. നമ്മൾ നിരന്തരം അഞ്ചു നേരവും നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നത് ആ ഖിബലയ്ക്ക് മുന്നിട്ടാണ്, പ്രാർത്ഥിക്കുന്നത് അങ്ങോട്ടാണ്. ഇനി മരിച്ചാലോ? മരിച്ചാൽ ആ മയ്യത്ത് അങ്ങോട്ട് മുഖം തിരിച്ചു വെച്ച് തന്നെയാണ് കിടക്കുന്നത് എന്നതാണ്. ആ നിലയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ഒരു കേന്ദ്രമാണ്, ഒരു അടയാളം തന്നെയാണ് കഅബാലയം എന്ന് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ കഅബാലയം എന്ന ഭൂമിയിലെ ആദ്യത്തെ ദൈവിക ഭവനത്തിന് കൊടുത്ത പേരെന്താണെന്നറിയോ? കഅബ എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ചതുരം എന്നാണ് അർത്ഥം. ഇങ്ങനെ നാല് മൂലകളുള്ള ഒരു കെട്ടിടം വേറെ എന്തൊക്കെ പേരിടല്ലേ? നമ്മൾ നമ്മുടെ വീടിനൊക്കെ എന്തൊക്കെ പേരുകളാണ് ഇടുന്നത്? പക്ഷെ അള്ളാഹു തആല അത്രയേ പേരിട്ടുള്ളൂ, ഒരു ചതുര കെട്ടിടം. ഒരുപാട് ചിന്തിക്കാനുണ്ട് അതിൽ അല്ലേ, വേറെ എന്തൊക്കെയോ ഇടാമായിരുന്നു, പക്ഷേ അങ്ങനെയൊന്നും അള്ളാഹു തആല ചെയ്തില്ലല്ലോ. ചതുര കെട്ടിടം എന്ന് മാത്രം ലോകം മുഴുവനും കേന്ദ്രീകരിക്കപ്പെടുന്ന ആ ഭവനത്തിന് അള്ളാഹു കൊടുത്ത പേരാണ്. മലക്കുകളാണ് അത് നിർമ്മിച്ചതെന്നും ആദം അലൈഹിസ്സലാം ആണെന്നും പിൽക്കാലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം അതിനെ പുതുക്കിപ്പണിയുകയായിരുന്നു എന്നുമൊക്കെ ആണല്ലോ അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര പശ്ചാത്തലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അവിടെ ഒരു കല്ലുണ്ട്, ആ കല്ല് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹിസ്സലാം ആണ് അതിനെ സ്ഥാപിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കല്ലിനെ അവിടെ പുനഃസ്ഥാപിക്കുന്നുണ്ട്. അത് തവാഫിൻ്റെ അടയാളമാണ്. അതിനെ കഴിയുമെങ്കിൽ ചുംബിക്കൽ പുണ്യമാണ്. സാധ്യമല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ട് അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. പക്ഷേ ആ അതിശ്രേഷ്ഠമായ കല്ലിൻ്റെ പേരെന്താണെന്നറിയോ? ഹജറുൽ അസ്വദ് എന്നാണ്, കറുത്ത കല്ല്. വേറെ എന്തൊക്കെ പേരിടായിരുന്നു അല്ലേ? ഒരുപാട് കല്ലുകൾ ആരാധിക്കപ്പെട്ട നാടാണത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് ഇത്ര മതി പേര് എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കതിനോട് വേറെ ഒന്നും തോന്നരുത്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാര്യങ്ങളെ കൂർമ്മബുദ്ധിയോടെ നിരൂപണം ചെയ്യുന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കല്ലിൻ്റെ അടുത്ത് നിന്ന് പറയുന്നുണ്ടല്ലോ, ഇന്നി ഉഖബ്ബിലുക്, ഞാൻ നിന്നെ ചുംബിക്കുന്നു. വഅഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ വെറുമൊരു കല്ലാണ് എന്നെനിക്ക് നന്നായിട്ടറിയാം. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക് ലം ഉഖബ്ബിലുക്. ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നതായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. എന്തൊരു വ്യതിരിക്തതയാണല്ലേ, അതിനോടൊരു ആരാധനാഭാവം. അങ്ങനെയുണ്ടല്ലോ, കുറേ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്തൊക്കെയോ തോന്നിപ്പോവില്ലേ? അങ്ങനെയൊന്നും തോന്നേണ്ടതില്ല. അള്ളാഹു നിശ്ചയിച്ച ഒരു ചിഹ്നമാണത് എന്ന നിലക്ക് അതിനെ കാണണം എന്നുള്ളതാണ്. ഹജറുൽ അസ്വദ്, കറുത്ത കല്ല് എന്ന പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയാൽ ഒരുപാട് പ്രതീകാത്മകമായ ചിഹ്നങ്ങളും അവയെക്കുറിച്ചുള്ള ചിന്തകളും ഹജ്ജ് നമ്മിൽ ധാരാളമായിട്ട് നിറച്ചു വെക്കുന്നുണ്ട്. ഹാജിയുടെ വസ്ത്രം പോലും അങ്ങനെയാണ്. എന്തൊക്കെ വസ്ത്രങ്ങളാണ് നമ്മൾ അണിയുന്നത്? ഇനി പെരുന്നാൾ വരാൻ പോകുമ്പോൾ എത്ര തുകയുടെ വസ്ത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലേ? മിനുസമുള്ളതും മൊഞ്ചുള്ളതും പളപള തിളങ്ങുന്നതും പലതരത്തിലുള്ള വസ്ത്രങ്ങളാണ്.
പക്ഷേ രണ്ട് കണ്ടം തുണിയില് ഒരു കണ്ടത്തിൻ്റെ കുറവേ ഉള്ളൂ. മൂന്നെണ്ണമായാൽ നിന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കാനുള്ള തുണിയായി. ആ നിലയ്ക്ക് അല്ലാഹു തആല അത് നിശ്ചയിച്ചിരിക്കുകയാണ്. സൗബൈനി അബ്യദൈൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് വെള്ള തുണി, അതിന് തുന്നലുകളോ അലങ്കാരങ്ങളോ ഒന്നും ഉണ്ടാവേണ്ടതില്ല. രണ്ട് കണ്ടം വെള്ള തുണിയിൽ മാത്രമായിട്ട് നിന്നെ പൊതിയാണ്. അതിൽ സമത്വത്തിൻ്റെ, സമഭാവനയുടെ വലിയ ചിന്തകൾ പടച്ചതമ്പുരാൻ നിറച്ചു വച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. പരലോകയാത്രയുടെ മുന്നൊരുക്കങ്ങൾ തന്നെയായിട്ടത് മാറുകയാണ്. അറഫാത്തിൽ ദുനിയാവിൻ്റെ മഹ്ഷറിൽ മനുഷ്യർ ഒരുമിച്ച് കൂടുമ്പോൾ അതാണല്ലോ യഥാർത്ഥത്തിൽ അവിടെയും സംഭവിക്കുന്നത്. ഇങ്ങനെ സവിശേഷമായ ഒരുപാട് ചിന്തകളുണ്ട്. അതേപോലെ മനുഷ്യരെ നിരന്തരം ചലിപ്പിക്കുകയാണ് ഹജ്ജ്. അങ്ങനെയാണല്ലോ പറയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ മിനയിൽ തുടങ്ങി മിനയിൽ അവസാനിക്കുകയാണ്. മിനയിൽ തുടങ്ങിയിട്ട് അവിടെ നിന്ന് അറഫയിലേക്ക്, അവിടെ നിന്ന് മുസ്ദലിഫയിൽ രാപ്പാർക്കാനായിട്ട് വീണ്ടും മിനയിൽ, പിന്നെ മസ്ജിദുൽ ഹറാമിൻ്റെ ചാരത്ത് തവാഫും സഅയുമായി കഴിഞ്ഞ് പിന്നെയും മിനയിലേക്ക് തിരിച്ചു തന്ന് അവിടെ തന്നെ കഴിച്ചു കൂട്ടണം എന്ന് പറയുമ്പോൾ നിരന്തരമായ ചലനമാണ്. സത്യവിശ്വാസി ഇടപെട്ട് കൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ. അവൻ ഒരിക്കലും കെട്ടി നിൽക്കുന്ന ജലം പോലെ ദുഷിച്ചു പോകരുത്. മനസ്സ് വിശാലമാവണം, കാഴ്ചപ്പാടുകൾ രൂപപ്പെടണം, ജനങ്ങൾക്കിടയിൽ കഴിച്ചു കൂട്ടണം, അവരുടെ നന്മകൾ സ്വാംശീകരിക്കണം. ഈ നിലയിൽ ഒരുപാട് ഒരുപാട് പ്രതീകങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിരിക്കുന്നു. എന്നിട്ട് റജഅക യൗമി വലദതുഹു ഉമ്മു, അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച ആദ്യ നാളിലെ ആ ശുദ്ധ പ്രകൃതിയിൽ തിരിച്ചിങ്ങോട്ട് വരണം. അങ്ങനെയാണ് ഫാക്ടറിയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്, അങ്ങനെയാണല്ലോ പല അസംസ്കൃത പദാർത്ഥങ്ങളും ഇട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ഫിനിഷ്ഡ് ആയിട്ടുള്ള പാക്ക്ഡായ നല്ല പൂർണ്ണതയുള്ള ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരും എന്ന് പറയുമ്പോലെ ഒരാൾ തികച്ചും സവിശേഷമായ പുതുജന്മമെടുക്കുകയാണ് ഹജ്ജിലൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ നിലയിലുള്ള ചിന്തകളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ഹജ്ജ് കടന്നു പോകുന്ന ഈ നാളുകൾ, ദുൽഹജ്ജിലെ ആദ്യ ദിനരാത്രങ്ങൾ പ്രത്യേകിച്ചും നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يدارت متقيلاي جيبدا نيكوان پڑچتا مران നമുക്ക് വെച്ച് നീട്ടുന്ന അവസരങ്ങളെ പരമാവധി അവനുമായി അടുക്കുവാൻ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫജ്റിൽ വലയാലിൻ ആഷർ എന്നുണ്ടല്ലോ, പത്തു വീതം രാവുകൾ. ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, റമദാനിലെ അവസാനത്തെ പത്തും മുഹറമിലെ ആദ്യത്തെ പത്തും ദുൽഹജ്ജിലെ ആദ്യത്തെ പത്തും ഈ ലയാലിൻ അഷ്റിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. അതിലേക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള സവിശേഷമായ ദിനരാത്രങ്ങളാണ് ഇനി കടന്നു വരുന്നത്. അതിനാൽ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണം. ഓരോ ദിവസവും ഒരു ദാനം, ഒരു നല്ല കാര്യം, ഖുർആനുമായുള്ള ആത്മബന്ധം, ഒരു നല്ല ശീലം പുതിയതായിട്ട് തുടങ്ങിക്കൊണ്ട് ഈ ദിനരാത്രങ്ങളെ സജീവമാക്കേണ്ടതുണ്ട്. ഈ മാസം പവിത്രമാണ്, ഇതിലെ ആദ്യത്തെ പത്ത് പവിത്രമാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള ദിനരാത്രങ്ങളുണ്ടല്ലോ, ആ നാളുകൾ 6 ദിനരാത്രങ്ങൾ ഹജ്ജിൻ്റെ നാളുകൾ ഏറെ ശ്രേഷ്ഠമാണ്. അതിൽ യൗമു തർവിയ ആണ് ദുൽഹജ്ജ് 8, 9 യൗമു അറഫയാണ്, 10 യൗമു നഹ്റാണ്, 11, 12, 13 അയ്യാമു തശ്രീഖാണ്. എല്ലാം സവിശേഷമാണ്. അതിനാൽ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കണം. നോമ്പ് അനുഷ്ഠിക്കാം, അതൊരു നിർബന്ധമെന്ന പോലെ
നിർവഹിക്കേണ്ടതില്ല. എന്നാൽ കഴിയുന്നത്ര ആകാവുന്നതാണ്. തഹ്ലീലും തഹ്മീദും തസ്ബീഹും തക്ബീറും വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കേണ്ട സന്ദർഭമായിട്ട് ഉപയോഗപ്പെടുത്തണം. അറഫ നോമ്പ്, സൗമു യൗമി അറഫ, യുകഫ്ഫിറു സനതൻ മാളിയത്തൻ വബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ, വർഷങ്ങളിലെ പാപങ്ങൾ പൊറുപ്പിക്കുവാൻ പര്യാപ്തമാണ് അറഫ ദിനത്തിലെ നോമ്പ് എന്നാണ്. ആ നിലയ്ക്ക് അറഫ നോമ്പ് അനുഷ്ഠിക്കുന്ന കാര്യത്തിലും ജാഗ്രത പുലർത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും. സൗമു യൗമി അറഫ, അറഫ ദിനത്തിലെ നോമ്പ് എന്നാണല്ലോ പരാമർശം. ആ നിലയ്ക്ക് അവിടെ എപ്പോഴാണോ അറഫ അന്ന് നോമ്പനുഷ്ഠിക്കാം, ആ കാഴ്ചപ്പാട് ഇന്നത്തെ കാലത്ത് നേരിട്ട് കാണാൻ കഴിയുന്ന അനുഭവം എന്ന നിലയ്ക്ക് അങ്ങനെ തീരുമാനിക്കുന്നവരുണ്ട്. അതേസമയത്ത് ഇപ്പോഴും മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഓരോ നാടുകളിലും വ്യത്യസ്ത രീതികൾ സ്വീകരിക്കപ്പെടുന്നു. ആ നിലയ്ക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ അറഫ ദിനം വെള്ളിയാഴ്ചയാണ്. നമ്മുടെ നാട്ടിൽ ദുൽഹജ്ജ് 9 ശനിയാഴ്ചയായിരിക്കുന്നു. ആ കാഴ്ചപ്പാടിൽ ദുൽഹജ്ജ് 9 പിടിക്കാം എന്ന് നിശ്ചയിക്കുന്നവരുണ്ട്. ഏതായാലും ഇതൊരു തർക്ക പ്രശ്നമാക്കി ആകെപ്പാട് ഒരു ആശയക്കുഴപ്പം. നല്ലൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ഇബ്ലീസ് കയറിയിട്ട് അസ്വസ്ഥമാകരുത്. ഓരോ ആളും അവരവർക്ക് ബോധ്യപ്പെടുന്ന ഒരു നിലപാടിൽ എത്തിച്ചേരുക എന്നതായിരിക്കും അതിലേറ്റവും ഉത്തമമായിട്ടുള്ളത്. പടച്ചതമ്പുരാൻ അനുഗ്രഹീതമായ ഈ നാളുകളെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ ഇവാൻ എന്ന ആ കുഞ്ഞു മോനുണ്ടല്ലോ, ഗുരുതരമായ അസുഖം ബാധിച്ച, 18 കോടി കൊണ്ട് മാത്രം ചികിത്സിക്കാൻ കഴിയുന്ന കുഞ്ഞ്, അവന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ മനസ്സ് തുറന്ന് നമ്മളാൽ കഴിയും വിധത്തിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായ പിന്തുണ നൽകണം. എല്ലാവരും നന്നായിട്ട് കരുതിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയാണോ കൊണ്ടുവന്നത് അത് മുഴുവനും നമ്മുടെ കൗണ്ടറിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം മോന് വേണ്ടിയിട്ട്. പഠിച്ചവനെ, ആ കുഞ്ഞിന് ശിഫ നൽകണേ റബ്ബേ. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും എല്ലാവരെയും കാത്തു രക്ഷിക്കണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല നാഥ, ശിഫ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് ഹജ്ജിന് വേണ്ടി യാത്രയായ സഹോദരി സഹോദരങ്ങൾക്കെല്ലാം സിഹത്തോടും ആഫിയത്തോടും കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തോഫിയൊക്കെ നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങൾ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരണേ നാഥ. നീ എത്ര ഔദാര്യവാനാണ്. അനുഗ്രഹീതമായ ഈ നാളുകളിൽ ഞങ്ങളെ നീ വീണ്ടും കൊണ്ടുവന്നില്ലേ നാഥ. ഈ നാളുകൾ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാർ, വാപ്പമാർ, ഇണത്തുണകൾ, സഹോദരങ്ങൾ എല്ലാവർക്കും സ്വർഗം നൽകണേ റബ്ബേ. നാളെ നിൻ്റെ ജന്നാത്തിൽ ഞങ്ങളെയും അവരെയും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരുമിച്ച് ചേർക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്.